കെഎസ്ടിഎ 32-ാമത് പാലക്കാട് ജില്ലാ സമ്മേളനം വെള്ളി ശനി ദിവസങ്ങളിലായി നെല്ലായിൽ നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി വിളംബര റാലി നടത്തി. 32-ാമത് ജില്ലാ സമ്മേളനം December 30-31 തീയതികളിലായി ഷൊർണൂർ ജില്ലയിലെ നെല്ലായിലെ പി അച്യുതൻകുട്ടി മാസ്റ്റർ നഗറിൽ വെച്ച് നടക്കുകയാണ്. രണ്ടു ദിവസങ്ങളിലായി നെല്ലായ ഗ്രേസ് കൺവെൻഷൻ സെന്ററിൽ പി അച്യുതൻകുട്ടി നഗറിലാണ് കെഎസ്ടിഎ പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിളംബര റാലി CPM വല്ലപ്പുഴ ലോക്കൽ സെക്രട്ടറി കെ അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. അധ്യാപക സംഘടനയുടെ പാലക്കാട് ജില്ലാ സമ്മേളനം ഈ മാസം 30-31 തീയതികളിലായി നടക്കാൻ പോവുകയാണ്. ആ സമ്മേളനത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിളംബര പ്രചരണ ജാഥയാണ് ഇന്ന് വല്ലപ്പുഴയിൽ നിന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തുടക്കം കുറിക്കുന്നത്. കെഎസ്ടിഎ സബ് ജില്ലാ പ്രസിഡന്റ് കെ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൾ ലത്തീഫ്, ഇ ശിവദാസൻ, കെ ജയപ്രകാശ്, M ഗീത, VP പ്രമീള തുടങ്ങിയവർ സംസാരിച്ചു. വല്ലപ്പുഴ മുതൽ നെല്ലായ വരെയാണ് വിളംബര റാലി നടത്തിയത്. സമ്മേളനം വെള്ളിയാഴ്ച രാവിലെ DYFI ദേശീയ വൈസ് പ്രസിഡന്റ് ജേക്ക് പി തോമസ് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് പ്രകടനവും പൊതുസമ്മേളനവും നടക്കും. കിസാൻ സഭ ദേശീയ കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു മുഖ്യപ്രഭാഷണം നടത്തും. കെഎസ്ടിഎ 32-ാമത് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ചരിത്രവും വർത്തമാനവും വിശകലനം ചെയ്യുന്ന പ്രതിരോധ വിദ്യാഭ്യാസ പ്രദർശനം നെല്ലായയിൽ സംഘടിപ്പിച്ചു. കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി MR മുരളി ഉദ്ഘാടനം ചെയ്തു. നെല്ലായ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷാഫി അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C ബാബു, കെഎസ്ടിഎ ഷൊർണൂർ ഉപജില്ലാ പ്രസിഡന്റ് KP ബാബുരാജ്, സെക്രട്ടറി CV രാജേഷ്, അച്യുതൻകുട്ടി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത, കേരളത്തിൽ ദേശീയ പ്രസ്ഥാനം, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം വിവിധ ധാരകൾ ചേർന്നതായിരുന്നു. അത് അക്ഷരം നേടുന്നതിനുള്ള അവകാശത്തിന് വേണ്ടിയുള്ളതായിരുന്നു. അകറ്റി നിർത്തപ്പെട്ടവർക്ക് വിദ്യാലയങ്ങളിൽ പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു. ജന്മിത്വത്തിനെതിരായിട്ടുള്ളതായിരുന്നു. ജാതീയതയുടെ കട്ട പിടിച്ച ഉച്ചനീചത്വങ്ങൾക്കെതിരായിരുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ ധാരാളം മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ HD പ്രാദേശിക ചാനൽ.